English language is not a tough one. Yes, a little bit. But I'm sure that it's confusing and more funny too. This is Annie Levy. You are already watching Mr. and Mrs. Agam. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. പുതിയൊരു ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ, പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ, അതുപോലെ തന്നെ നല്ലൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ടേമാണ് ഹെറ്ററോണിംസ് എന്ന് പറയുന്ന ടേം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നതും ഹെറ്ററോണിംസ് എന്ന് പറയുന്ന ആ ടേമിനെക്കുറിച്ച്, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ആ ടേമിനെക്കുറിച്ചും, അതേപോലെ തന്നെ വളരെ ഫണ്ണി ആയിട്ടുള്ള ഓക്സിമൊറോൺസ് എന്ന് പറയുന്ന ഒരു ടേമിനെക്കുറിച്ചുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഹെറ്ററോണിംസിലേക്ക് കടക്കാം. എന്താണ് ഹെറ്ററോണിംസ്? ഹെറ്ററോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് രണ്ടുച്ചാരണങ്ങളും രണ്ടർത്ഥവും വരുന്നു, പോരാത്തതിന് ഒറ്റ സ്പെല്ലിങ്ങും. കുറച്ച് കൺഫ്യൂസ്ഡ് ആയില്ലേ? അതായത് ഒരു വാക്കിന് തന്നെ രണ്ട് ഉച്ചാരണങ്ങൾ, പ്രൊനൗൺസിയേഷനും അതുപോലെ തന്നെ രണ്ട് അർത്ഥവും വരുന്ന വാക്കുകളെയാണ് നമ്മൾ ഹെറ്ററോണിംസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് LEAD. ഇതെങ്ങനെയാണ് വായിക്കുക? ചില ആൾക്കാർ ഇതിനെ ലീഡ് എന്ന് വായിക്കും, ചില ആൾക്കാർ ഇതിനെ ലെഡ് എന്ന് വായിക്കും. പക്ഷേ ഈ രണ്ടും ശരിയാണ് എന്നതാണതിൻ്റെ ഏറ്റവും ഫണ്ണിയായ കാര്യം. LEAD എന്ന് സ്പെല്ല് ചെയ്തിരിക്കുന്ന ഈ വാക്കിനെ നമുക്ക് ലീഡ് എന്നും വായിക്കാം, ലെഡ് എന്നും വായിക്കാം. സോ ഇതിൻ്റെ രണ്ട് പ്രൊനൗൺസിയേഷനാണ് ലീഡ് ആൻഡ് ലെഡ്. ഈ ലീഡ് എന്ന് പറഞ്ഞാൽ ഗൈഡ് ചെയ്യുക എന്നതാണ് എൻ്റെ അർത്ഥം, അല്ലെ? മുൻപിൽ നടക്കുക, ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ലെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റാലിക് എലമെൻ്റാണ് ലെഡ് എന്ന് പറയുന്നത്. സോ ഒരു വാക്ക് തന്നെ രണ്ടർത്ഥവും രണ്ട് പ്രൊനൗൺസിയേഷനുമാണ് വരുന്നത്, പക്ഷേ സ്പെല്ലിങ്ങോ ഒന്നു തന്നെയാണ്. ഇതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് CLOSE. നമ്മളിതിനെ ക്ലോസ് എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഇതിന് രണ്ട് ഉച്ചാരണങ്ങളുണ്ട്. CLOZ, ക്ലോസ്, ആൻഡ് ദ സെക്കൻഡ് വൺ CLOS, ക്ലോസ്. ഈ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ട്, അടയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ക്ലോസ് ദ ഡോർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി മറ്റൊരു ക്ലോസ്, CLOS, ക്ലോസ്. ഈ ക്ലോസിൻ്റെ അർത്ഥം വളരെ അടുത്ത്. യു ആർ വെരി ക്ലോസ് ടു മീ, നീ എൻ്റെ വളരെ അടുത്താണ് എന്ന് നമ്മൾ പറയുന്നതാണ്. അതേപോലെ മറ്റൊരു വാക്കാണ് BASS. ഇതിനെയും ആൾക്കാർ രണ്ട് രീതിയിൽ വായിക്കാറുണ്ട്. BASE, ബേസ് എന്ന് വായിക്കാറുണ്ട്, BAS, ബാസ് എന്നും വായിക്കാറുണ്ട്. ഒരു വാക്ക് തന്നെയാണ്, പക്ഷെ രണ്ട് രീതിയിലാണ് വായിക്കുന്നത്, ബേസ് ആൻഡ് ബാസ്. ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ബാസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഷാണ്, ഒരു മീനാണ്. ഇനി ഞാനിവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുക്കാം. ആ സെൻറ്റൻസുകൾ ശരിക്കൊന്ന് വായിച്ചു നോക്കുക. ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് അത് കറക്റ്റായിട്ട് സ്പെൽ ചെയ്യാനും കറക്റ്റായിട്ട് റീഡ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ പറയുന്ന ഹെറ്ററോണിംസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ. അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അടുത്തൊരു കോണ്ടന്റ് എന്ന് പറയുന്നത് ഓക്സിമൊറോൺസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഈ ഓക്സിമൊറോൺസ് എന്ന് പറയുന്നത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമാണ്. മലയാള ഭാഷയിൽ തന്നെ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഭയങ്കര സുന്ദരി, രണ്ടാമത്തത് അറിയാവുന്ന രഹസ്യം. ഈ രണ്ട് വാക്കുകളും ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ ദാസപ്പോ, എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ ദാസപ്പോ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. മിസ്റ്റർ ദാസപ്പൻ, ഈ രണ്ട് വാക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ഭയങ്കര സുന്ദരി. ഈ ഭയങ്കരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വളരെ പേടിപ്പിക്കുന്നത്, ഭീകരമായിട്ടുള്ളത്, അല്ലേ? ഭീകരമായിട്ടുള്ളതെന്നാണ് ഈ ഭയങ്കരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. സുന്ദരി എന്ന് പറഞ്ഞാലോ,
അറിയാലോ അല്ലേ. അപ്പോൾ ഭയങ്കര സുന്ദരി എന്ന് പറയുമ്പോൾ പേടിപ്പിക്കുന്ന സുന്ദരിയാണോ? അല്ല അല്ലേ. നല്ല സൗന്ദര്യമുള്ള ആൾക്കാരെയാണ് ഭയങ്കര സുന്ദരി എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അതായത് ഒരിക്കലും ചേരാത്ത രണ്ട് വാക്കുകളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് നമ്മൾ ഒരു പുതിയ വാക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരിക്കലും ചേരാത്ത രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ ഒരു വാക്ക്. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഓക്സിമറോൺസ് എന്ന് വിളിക്കുന്നത്. വളരെ രസകരമായ പരിപാടിയാണല്ലേ. നമ്മൾ മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല? ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾഡ് ന്യൂസ്. ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയതാണ്. ന്യൂസ് എന്ന് പറഞ്ഞാലോ? ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയതാണ്. പഴയതും പുതിയതും അതെങ്ങനെയാണ് ഒന്നിച്ചു വരിക? അലിവയും മത്തിക്കറിയും പോലെ ഇല്ലേ? ഇനി രണ്ടാമത്തത് ഒറിജിനൽ കോപ്പി. ഒറിജിനൽ കോപ്പി, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റായിട്ടുള്ളത് അല്ലേ, ഫാക്റ്റ് ആയിട്ടുള്ളത്, റിയാലിറ്റി. കോപ്പി എന്ന് പറഞ്ഞാലോ? പിന്നെ എങ്ങനെയാണ് ഇത് ഒന്നിച്ചു വന്നത്? ഇനി മറ്റൊന്നുണ്ട്, 24 News എക്സ്ക്ലൂസീവ് സാധനമാണ്. എന്താണെന്നറിയോ? വെർച്വൽ റിയാലിറ്റി. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യാഥാർത്ഥ്യമാണ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണോ? അല്ല. പക്ഷേ എങ്ങനെയാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന വാക്കുണ്ടായത്? മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബിറ്റർ സ്വീറ്റ്. ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പ്പാണ്, സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരമാണ്. ബിറ്റർ സ്വീറ്റ് എന്ന് പറയുമ്പോൾ ട്രൂ ഫിക്ഷൻ. ട്രൂ എന്ന് പറഞ്ഞാൽ സത്യമാണ്, ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സത്യവും ഇമാജിനേഷനും. ഇതേപോലെ കോമഡി ആയിട്ടുള്ള, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ധാരാളം ടേംസ് ഈ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹോമോഫോൺസ്, ഹോമോണിംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. സോ ദീസ് ഈസ് അനിൽ ലിവി സൈനിങ് ഓഫ്.